തുമ്മലും ചീറ്റലും ഓരോ പൂച്ച ഓണേഴ്സും ഭയക്കുന്ന ശബ്ദങ്ങളാണിവ. അതോടൊപ്പം അവരുടെ കണ്ണുകളിലെ അസ്വസ്ഥതകളും. ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാനുള്ള ഒരു സൂത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആർ യു റെഡി? യെസ്, കം ഇൻ. പൂച്ചയുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധകൾ, കിറ്റി ജലദോഷം, ഒപ്പം കണ്ണുകളിലെ പഴുപ്പ്, ഇതെല്ലാം പൂച്ചകളെ കുലുക്കുന്ന അവസ്ഥകളാണ്. ഒപ്പം നമുക്ക് അസ്വസ്ഥത. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, പലപ്പോഴും പൂച്ചകളുടെ ജലദോഷമാവട്ടെ, കണ്ണിന് പഴുപ്പാവട്ടെ, അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മൃഗവൈദ്യന്റെ നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ്. എന്നാൽ ആ മരുന്നുകളുടെ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി ഈ അസുഖം വീണ്ടും തലമുക്കി തുടങ്ങാറുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തുടച്ചു നീക്കണമെങ്കിൽ L-Lysine. ഇതൊരു മരുന്നോ മന്ത്രമോ അല്ല, ഇതൊരു സപ്ലിമെന്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് എന്നും എപ്പോഴും ആവശ്യമുള്ള സപ്ലിമെന്റ്. പലപ്പോഴും നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല കുഞ്ഞുങ്ങളുടെ പോഷണം പൂരകമാകാറുണ്ടോ എന്ന്, അല്ലെങ്കിൽ പൂർണ്ണമാകാറുണ്ടോ എന്ന്. ആ പൂർണ്ണതയില്ലാത്ത പോഷകാംശങ്ങൾ പല പല രോഗങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ജലദോഷം, തുടർച്ചയായിട്ട് ഇടവിട്ടുള്ള ജലദോഷം, കണ്ണുപഴുപ്പ് തുടങ്ങിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ്. ഇതിനോടൊന്നിച്ച് ഈ L-Lysine എന്ന സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിനോടൊന്നിച്ച് നമ്മുടെ മൃഗഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ അവസ്ഥകൾ കുഞ്ഞുങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് എന്റെ ഉറപ്പാണ്, എന്റെ അനുഭവമാണ്. എന്റെ കുഞ്ഞുങ്ങളിൽ ജനിച്ച ഉടനെ കണ്ണുപഴുക്കുക, തുമ്മുക, മൂക്കൊലിപ്പ് തുടങ്ങിയ വളരെയേറെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥകൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിരന്തരമായിട്ടുള്ള ഈ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണാവോ ചെയ്യേണ്ടത് എന്നത് പരതി നടക്കുമ്പോഴാണ് ഒരു വെറ്റിനറി വിദഗ്ധന്റെ നിർദ്ദേശം ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. L-Lysine തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങി. അപ്പോഴാണ് വണ്ടർഫുൾ ആയിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള മാറ്റം എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ആ മാറ്റമാണ് ഈ അറിവ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ L-Lysine വാങ്ങിവെക്കുക. ഇത് ആമസോണിലൊക്കെ ലഭ്യമാണ്. ഈ ഒരു ബോട്ടിലിന്റെ വില 775 രൂപയാണ്. പക്ഷെ ഓഫറിലും ലഭിക്കാറുണ്ട് പലപ്പോഴുമൊക്കെ. പക്ഷെ ഈ 775 വാല്യുബിൾ ആണ് ഇത് നമുക്ക് തരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തരുന്ന ആ റിക്കവറി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ L-Lysine എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. L-Lysine ഒരു അമിനോ ആസിഡ് ആണ്. ശുദ്ധമായിട്ടുള്ള ഒരു ജൈവ സംയുക്തമാണ് L-Lysine. ഇത് പൂച്ചകൾക്കും നായ്ക്കൾക്കും മാത്രമല്ല, നമുക്കും സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കും നിരന്തരമായിട്ടുണ്ടാകുന്ന അലർജി രോഗങ്ങൾ, ശ്വാസ തടസ്സങ്ങൾ, ജലദോഷം, കണ്ണിനുള്ള കൺജന്റിവൈറ്റിസ് പോലുള്ള അവസ്ഥകൾ, ഇതിനെയൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഈ L-Lysine എന്ന് പറയുന്ന ഈ സപ്ലിമെന്റ് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കും കഴിക്കാവുന്നതാണ്. നമുക്കും ലഭ്യമായിട്ടുള്ള പ്രോഡക്ട്സ് വിപണിയിൽ ലഭ്യമാണ്. എപ്പോഴും ഓർക്കുക, ഇതൊരിക്കലും ഒരു മരുന്നല്ല, സപ്ലിമെന്റ് ആണ്. സപ്ലിമെന്റ് ഭക്ഷണത്തിന് അനുബന്ധമായിട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ കഴിക്കേണ്ട ഘടകം. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടേതായാലും മൃഗങ്ങളുടേതായാലും ശരീരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിയില്ല. ഇത് സപ്ലിമെന്റ് ആയിട്ട് തന്നെ കഴിക്കേണ്ടതാണ്. മനുഷ്യർക്കായാലും പൂച്ചകൾക്കായാലും നായ്ക്കൾക്കായാലും ഹെർപ്പസ് പോലുള്ള അവസ്ഥകളെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് L-Lysine സഹായിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അമിനോ ആസിഡ് മിക്കവാറും എല്ലാ പൂച്ചകളുടെയും ശരീരത്തിലുണ്ട്. പക്ഷെ അവയ്ക്ക് ഫലപ്രദമായിട്ട് അണുബാധകളെയോ രോഗങ്ങളെയോ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സപ്ലിമെന്റിന്റെ ആവശ്യകത അവിടെ അത്യാവശ്യമാണ്.
FHV1 എന്നറിയപ്പെടുന്ന ഫെലൈൻ ഹെർപ്പസ് വൈറസിനെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും പല മൃഗഡോക്ടർമാരും ഈ എൽ-ലൈസിൻ വ്യാപകമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എൽ-ലൈസിൻ ആ പ്രോഡക്റ്റിൽ നിർദ്ദേശപ്രകാരം മാത്രം നൽകുക, കുഞ്ഞുങ്ങളുടെ തൂക്കം പ്രായം എന്നതിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അനുബന്ധമായിട്ട് നൽകേണ്ടതാണ്. ഓക്കെ, 2015 BMC വെറ്റിനറി ജേണലിൽ എൽ-ലൈസിൻ പൂച്ചകളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേ തുടർന്നാണ് എൽ-ലൈസിൻ ഇതുപോലെ പൂച്ചകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വെറ്റിനറി ഡോക്ടേഴ്സ് തയ്യാറായതും അത് ഉപയോഗപ്പെടുത്താൻ പൂച്ച ഓണേഴ്സ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ പൂച്ചകളിൽ ഇത് ഉപയോഗപ്പെടുത്താം. അവരിൽ നിരന്തരം ഉണ്ടാകുന്ന മൂക്കൊലിപ്പ്, തുമ്മൽ, കണ്ണിന് പഴുപ്പ് തുടങ്ങിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസിനെ നമ്മൾക്ക് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവാക്വേറ്റ് ചെയ്യാൻ തന്നെ സഹായകരമാകും എന്ന് തന്നെയാണ് റിസൾട്ടുകൾ കാണിക്കുന്നത്. അമിതമായിട്ട് എൽ-ലൈസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ വയറിളക്കം, ഛർദി, ഓക്കാനം തുടങ്ങിയ അവസ്ഥകൾ കണ്ടേക്കാം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അമിതമായിട്ട് യാതൊരു കാരണവശാലും കൊടുക്കരുത്. നിജപ്പെടുത്തിയ, നിശ്ചയിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഡോസ് മാത്രം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഭക്ഷണത്തിനോട് ഒന്നിച്ചു കൊടുക്കാം. ചില പൂച്ചകൾ, നമ്മൾ എൻ്റെ ടോബിയൊക്കെ ആണെങ്കിൽ അത് ച്യൂവബിൾ ആയതുകൊണ്ട് തന്നെ വായിൽ ഇത്തിരി ഇത്തിരിയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് കഴിക്കുന്നുണ്ട്. പക്ഷെ ചില പൂച്ചകളെ സംബന്ധിച്ച് നമ്മൾക്ക് ഫുഡിൽ പൊടിച്ചിട്ടിട്ട് കൊടുത്താലും അത് കഴിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, പ്രിയത്തോടെ നമ്മൾ കണ്ണയെ പൊന്നയെ എന്ന് വിളിക്കുന്നതും കണ്ണിന്റെ പ്രഷ്യസ്നെസ് ഉയർത്തി കാണിക്കുന്നതാണ്. ആ കണ്ണിന് ഇതുപോലുള്ള അവസ്ഥകൾ വന്നാൽ നമുക്കായാലും നമ്മുടെ അരുമകൾക്കായാലും അസ്വസ്ഥത തന്നെയാണ്. അതിൽ നിന്ന് അവരെ റിക്കവർ ചെയ്യാൻ എൽ-ലൈസിൻ സഹായിക്കുമെങ്കിൽ വൈ നോട്ട്, എന്തുകൊണ്ട് നമ്മൾക്കത് കൊടുത്തുകൂടാ. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ എൽ-ലൈസിൻ സ്വന്തമാക്കുക, കുഞ്ഞുങ്ങൾക്ക് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഗുണപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോയുടെ താഴെയുള്ള താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ, ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.